ജഗത്തിൻ്റെ പരമ കാരണമാണ് ബ്രഹ്മം. ഈ ജഗത്തിൻ്റെ പരമകാരണം കണ്ടുപിടിക്കാത്തിടത്തോളം ജഗത്തെന്ന കടങ്കഥ ഒരിക്കലും അഴിഞ്ഞു കിട്ടില്ല. പരമകാരണം കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ പരമകാരണം സർവജ്ഞമാണ്, സർവശക്തമാണ്, സർവവ്യാപിയാണ്. അല്ലാതെ ഒരു പരമകാരണം സാധ്യമല്ല, സർവജ്ഞമാണ്. ചില ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ഘടകങ്ങളിലും ഉള്ള അറിവ് ഈ പരമകാരണത്തിൻ്റെ അറിവാണ്. കാരണത്തിൽ ഇല്ലാത്ത ഒന്നും കാര്യത്തിൽ സംഭവിക്കാൻ വയ്യ. അപ്പോ അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള പ്രപഞ്ചഘടകങ്ങളിൽ എന്തൊക്കെ അറിവുകളുണ്ടോ അതൊക്കെ പരമകാരണത്തിൻ്റെ വകയാണ്. അതുകൊണ്ട് ആ പരമകാരണമായ വസ്തു സർവജ്ഞമാണ്. അമീബ മുതൽ അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾക്ക് എന്തെല്ലാം ശക്തികളുണ്ടോ, അഗ്നിക്ക് ദഹനശക്തി, വെള്ളത്തിന് ദ്രവശക്തി, ഭൂമിക്ക് കാഠിന്യശക്തി, വായുവിന് ചലനശക്തി, ഇങ്ങനെ പോകുന്നു. ഈ ശക്തികളൊക്കെ പരമകാരണത്തിൻ്റെ വകയാണ്. പരമകാരണത്തിൽ ഇല്ലാത്തതൊന്നും കാര്യത്തിന് സംഭവിക്കുകയില്ല. അതുകൊണ്ട് പരമകാരണം സർവശക്തമാണ്. ഇനി എവിടെയെല്ലാം കാര്യരൂപങ്ങൾ ഉണ്ടോ അവിടെയെല്ലാം ഈ കാരണം ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് ഈ പരമകാരണം സർവവ്യാപിയാണ്. അപ്പൊ സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമായ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണം. ബ്രഹ്മം ബോധമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണം ജഡമാകാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. ജഡത്തിന് താൻ ഉണ്ടെന്ന് പോലും അറിയാൻ കഴിഞ്ഞില്ല. ജഡത്തിനതില്ല. സ്വയമില്ലാത്ത ഒരു വസ്തു എങ്ങനെയാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ തോന്നൽ ഉളവാക്കുന്നത്? ഉണ്ട് ഉണ്ട് എന്നറിയാൻ കഴിയുന്ന സർവജ്ഞമായ ഒരു പരമകാരണത്തിന് മാത്രമേ പ്രപഞ്ചത്തെ ഇങ്ങനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ബ്രഹ്മം സർവവ്യാപിയാണ്, സർവജ്ഞമാണ്, സർവശക്തമാണ്. ഒന്നും പേടിക്കാനില്ല. ആ ഭഗവാനെ എങ്ങനെ ഭജിച്ചാലും ഭഗവാൻ അറിയും, വേണ്ടത് ചെയ്യും. പ്രപഞ്ചപ്രവർത്തനത്തിൻ്റെ ഒരേ ഒരു അലംഘനീയ നിയമം, ഈ ബ്രഹ്മത്തെ ഓരോരുത്തർ എങ്ങനെ സമീപിക്കുന്നോ അവർക്ക് അങ്ങനെ അനുഭവപ്പെടും. ഇത് ഗീത പറയുന്നതാണ്. ഏ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജമ്യഹം. ആരൊക്കെ എന്നെ എങ്ങനെ സമീപിക്കുന്നോ, എന്താഗ്രഹത്തോടുകൂടി എന്ത് രൂപത്തിൽ സമീപിക്കുന്നോ, ഞാനങ്ങനെ അവർക്ക് അനുഭവപ്പെടും. പക്ഷെ എന്നെ വേണ്ടവണ്ണം അറിയാതെ ചെറിയ ചെറിയ നാമരൂപങ്ങളിൽ ആണ് സമീപിക്കുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫലവും അല്പമാത്രം ദുഃഖപ്രദം, കുറച്ച് സുഖമൊക്കെ കിട്ടിയെന്ന് വരും, പക്ഷെ കൂടുതൽ ദുഃഖമായിരിക്കും. അതൊക്കെ എന്താ, അതൊന്നും ബ്രഹ്മത്തിന്റെ കുഴപ്പമല്ല. അലംഘനീയ നിയമം, നിങ്ങൾ ഏത് ചിന്തയോടുകൂടി ആ സത്യത്തെ സമീപിക്കുന്നുവോ നിങ്ങൾക്കത് അനുഭവപ്പെടും. എന്തുകൊണ്ട്? ആ സത്യം സർവജ്ഞമാണ്, സർവശക്തമാണ്, സർവവ്യാപിയാണ്. നിങ്ങളെന്ത് ചിന്തിച്ചാലും ആ നിമിഷം ആ സത്യത്തിലാണ് ചിന്ത നടക്കുന്നത്. ആ ചിന്ത രൂപം കൊള്ളും, ആ ചിന്ത നിങ്ങൾക്ക് അനുഭവപ്പെടും. പണം ചോദിക്കുന്നവരിന് പണം കിട്ടും, തീർച്ചയായിട്ടും. പക്ഷേ പണത്തോടൊപ്പമുള്ള ദുഃഖങ്ങളും ഒക്കെ വന്നു ചേരും. അതിന് ബ്രഹ്മ ഉത്തരവാദിയല്ല. വിഷപ്പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടിട്ട് കടിച്ചു എന്ന് പറഞ്ഞിട്ട് ദുഃഖിച്ചിട്ട് കാര്യമല്ലല്ലോ. വിഷപ്പാമ്പിനെ കഴുത്തിലിട്ടാൽ അത് ചിലപ്പോൾ കടിച്ചു എന്ന് വരും. പണം ചോദിച്ചാൽ പണം തരും, കീർത്തി ചോദിച്ചാൽ കീർത്തി തരും, സ്ഥാനമാനങ്ങൾ ചോദിച്ചാൽ സ്ഥാനമാനങ്ങൾ തരും. എന്തും ചോദിച്ചോളൂ. ഉപനിഷത്ത് പറയുന്നത് കൃതം കുറുവീത, നിങ്ങളുടെ സങ്കല്പം എന്താന്ന് വെച്ചാൽ ചോദിച്ചോളൂ, എന്തും തരും. പക്ഷേ അല്പമായ കാര്യങ്ങൾ ചോദിക്കുമ്പോ അല്പമായിരിക്കും അത്. നാൽപ്പേ സുഖമസ്തി ഭൂമാവേ സുഖം എന്ന് ഉപനിഷത്ത് പറയുന്നു. പൂർണ്ണ വസ്തുവാണ് സുഖം. ആ പൂർണ്ണ വസ്തുവാണ് ഈ കാണുന്നതൊക്കെ.
இந்த பரம காரணம் பிரம்மமாம். பிரம்மம் சாபேக்ஷம் ஆய பிரபஞ்சத்தின் பரமகாரணம், அதாவது அப்சல்யூட் அகண்ட போதம், சர்வத்திர நிறஞ்சு நிற்கிற போதம். எங்கிலே பற்று பரமகாரணம் பிரபஞ்சத்தின் பரமகாரணம் கண்டெத்தியால் பின்ன எந்தெங்கிலும் புதுதாயிட்டுண்டாகன் சாத்தியமானோ? அல்ல. எல்லாம் ஆ பரமகாரணத்தின் நாமரூபங்கள் மாத்திரம்.